Hello friends, welcome to Tech for Civil in the video. Compass surveying, prismatic compass and surveyors compass are the topic we will discuss. Prismatic compass. It is the most convenient and portable form of compass. Compass is the most convenient and portable compass and prismatic compass. This is the main part of a magnetic needle. This magnetic needle is attached to a circular ring. This circular ring is marked graduation cell. This compass is a hand instrument item. That is why we tripod place this compass. We will use this magnetic needle free to rotate and indicate the direction north and south direction. This reference we will line of sight and angle measure. Now we will see this figure. Eye vein. Guide vein and object vein. This eye vein ഒരു വെർട്ടിക്കൽ സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് വെയിനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഒരു വെർട്ടിക്കൽ ഹെയർ. ഈ ഐ വെയിനിൽ കൂടെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി പറയാനുള്ളത് this graduation cell is marked in the whole circle bearing system. That is important to note. Prismatic compass is graduation marked in the whole circle bearing system. That is 0 degree marked in the south end. 90 degree marked in the west. 180 degree at north. 270 degree at east and again 360 degree at south. Ingane irikkum idile graduations mark cheyidittundava. Pinne nammal idile reading engane vaayikkunne nu vechittundengile ee eye vein de tottu taadeyittu oru prism provide cheyidittundayirikkum. Appo nammalku eye vein il kude objectine observe cheyyunna samayathenne നമ്മൾക്ക് ഈ പ്രിസത്തിൽ കൂടെ നോക്കിയാൽ നമ്മൾക്ക് ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ നമ്മൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതായത് സൈറ്റിംഗും റീഡിംഗും നമ്മൾക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നമ്മൾക്ക് മെഷർ ചെയ്യാം. ഇതാണ് പ്രിസ്മാറ്റിക് കോമ്പസ്. അടുത്തതാണ് സർവേയേഴ്സ് കോമ്പസ്. സർവേയേഴ്സ് കോമ്പസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിസ്മാറ്റിക് കോമ്പസിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഈ സർവേയേഴ്സ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസും പെട്ടെന്ന് നമ്മൾക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രിസ്മാറ്റിക് കോമ്പസ് പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം വിട്ടുപോയായിരുന്നു. പ്രിസ്മാറ്റിക് കോമ്പസിലെ മാഗ്നറ്റിക് നീഡിൽ ബ്രോഡ് നീഡിൽ ടൈപ്പ് ആയിരുന്നു. അപ്പോൾ സർവേയേഴ്സ് കോമ്പസിൽ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് എഡ്ജ് ബാർ ടൈപ്പാണ്. അതുപോലെ പ്രിസ്മാറ്റിക് കോമ്പസിൽ മാഗ്നറ്റിക് നീഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സർക്കുലർ റിങ്ങിലായിരിക്കും. പക്ഷെ സർവേയേഴ്സ് കോമ്പസിൽ ഈ സർക്കുലർ റിംഗ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോമ്പസ് ബോക്സിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈറ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പസ് ബോക്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ സർക്കുലർ റിംഗ് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ പ്രിസ്മാറ്റിക് കോമ്പസിലുള്ള പോലെ തന്നെ ഇവിടെ ഒരു ഐ സ്ലിറ്റ് ഉണ്ട്, ഒരു ഐ വെയിനും ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് വെയിനും ഉണ്ട്. ഐ വെയിനിൽ ഒരു ഐ സ്ലിറ്റും ഒബ്ജക്റ്റ് വെയിനിൽ ഒരു വെർട്ടിക്കൽ ഹെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഐ വെയിൻ്റെ തൊട്ട് താഴെ ഒരു പ്രിസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൈറ്റിങ്ങും റീഡിങ്ങും സൈമിൾട്ടേനിയസ് ആയിട്ട് അറ്റ് എ ടൈം നമ്മൾക്ക് എടുക്കാം. പക്ഷേ സർവേയേഴ്സ് കോമ്പസിൽ ഇങ്ങനൊരു പ്രിസം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സൈറ്റ് ചെയ്ത് കഴിഞ്ഞ് റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ആംഗിൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമ്പസ് ബോക്സിൻ്റെ മുകളിലുള്ള ആ ഗ്ലാസ്സിൽ കൂടെ മാത്രമേ നമ്മൾക്ക് മെഷർ ചെയ്യാൻ മെഷർമെൻറ്റ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി അടുത്തൊരു കാര്യം, സർവേയേഴ്സ് കോമ്പസിൽ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിലാണ് ഈ സർക്കുലർ റിങ് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ അത് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ 0 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നത് നോർത്ത് ആൻഡ് സൗത്ത് എൻഡിലാണ്, ആൻഡ് 90 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സൈഡിലാണ്. അങ്ങനെയാണ് ഇതിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സർവേയേഴ്സ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസും നമ്മൾക്ക് പഠിക്കാനുള്ളത്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്.